ശബരിമല മണ്ഡല മകരവിളക്ക് സീസണ് ഇനി ഒന്നര മാസം മാസപൂജ വേളയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ഭക്തരെത്തുന്ന സാഹചര്യത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്താൻ പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സേഫ്റ്റി വാക്ക് സംഘടിപ്പിച്ചു മേഖലയിലെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതിനായിരുന്നു ഒരു പകൽ നീണ്ട യാത്ര പത്തനംതിട്ട മുതൽ പമ്പ വരെ 70 കിലോമീറ്റർ ദൂരമുണ്ട് ലാഹവിനേട്ടാൽ നിബിഡമായ വനപ്രദേശമാണ് എത്തിച്ചേരുന്നവർക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നു എന്നതിനോടൊപ്പം തന്നെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള വഴികൾ തേടുകയാണ് ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം കോവിഡ് സാഹചര്യമാണെങ്കിൽ കൂടിയും ഇക്കുറി കൂടുതൽ ഭക്തരെത്തും അതിനൊത്ത സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് റോഡ് കുടിവെള്ളം വാഹന പാർക്കിംഗ് സുരക്ഷിതമായ മലകയറ്റം ഇടത്താവളങ്ങളിലെ സൗകര്യങ്ങൾ എന്നിവ നേരിട്ട് വിലയിരുത്തുന്നതിനാണ് വിവിധ വകുപ്പ് പ്രതിനിധികൾ ഒരുമിച്ചെത്തിയത് പമ്പയുടെ കടവുകളിൽ ഇറങ്ങി ലാഹയും ഇലവുങ്കലും പിന്നിട്ട് സംഘം നിലയ്ക്കലിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സ്ഥിതി വിലയിരുത്തി നിലയ്ക്കലിൽ കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ വേഗം പൂർത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് പാതയോരത്ത് അപകടകരമായി വളർന്നു നിൽക്കുന്നതും ഉണങ്ങിയതുമായ മരങ്ങൾ മുറിച്ചു നീക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട് ഈ വിഭാഗത്തിൽപ്പെടുന്ന മരങ്ങളുടെ കണക്കെടുപ്പ് ഉടൻ പൂർത്തിയാക്കും കെഎസ്ആർടിസിയുടെ സർവീസുകൾ അത് നമുക്ക് മുൻവർഷങ്ങളേക്കാൾ കൂടുതലായി ഇത്തവണ ആവശ്യമുണ്ട് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആയിട്ടുണ്ടോ വിവിധ വകുപ്പുകളുടെ ഏകോപനം നമുക്ക് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ ഒരു യാത്രയിൽ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത് അപകട മേഖലകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും റോഡ് അറ്റകുറ്റപ്പണി വേഗത്തിൽ തുടങ്ങണമെന്ന വിവരം ജില്ലാ ഭരണകൂടം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും ശൗചാലയങ്ങൾ പോർട്ടബിൾ ടോയ്ലറ്റ് എന്നിങ്ങനെ ആവശ്യം വേണ്ടവയുടെ കണക്കെടുപ്പും പൂർത്തിയായി ശബരിമല തീർത്ഥാടകർ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് തെക്കൻ ജില്ലയിൽ നിന്നുള്ള ആളുകൾ പുനലൂർ മൂവാറ്റുപുഴ പാത ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ശബരിമല തീർത്ഥാടനത്തിന് മുൻപായി ആ പാത പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ കാര്യങ്ങൾ പാതയുടെ പ്രവൃത്തി നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് തീർത്ഥാടന കാലത്തിന് മുൻപ് പണി പൂർണ്ണമായും തീരും എന്ന് ഞാൻ പറയുകയില്ല പക്ഷേ സുരക്ഷിതമായ രീതിയിലുള്ള ഒരു സംവിധാനം ആ പാതയിൽ തീർച്ചയായിട്ടും ഒരുക്കുന്നതായിരിക്കും സന്ദർശനത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളും ജനപ്രതിനിധികളും സർക്കാരിൻ്റെ മുന്നിൽ റിപ്പോർട്ടായി സമർപ്പിക്കും തുടർന്ന് 7-ാം തീയതി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിട്ടുള്ള അവലോകന യോഗം വിഷയം വിശദമായി പരിശോധിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം തീർത്ഥാടനം സുഗമമാക്കുന്നതിനാവശ്യമായ നടപടികൾ യോഗം കൈക്കൊള്ളുകയും ചെയ്യും പമ്പയിൽ നിന്നും സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്